இதோ நம்ம வீட்டுல இருந்த ஸ்டாரு காத்தது அப்பத்த வீட்டு ஸ்டாரு கேளோ அவட ஸ்டாரு தூக்கியா நம்ம அச்சனோடு பரா அவட அச்சன் இருப்பண்டட்டா அச்சே அச்சே நம்ம வீட்டுல இருந்த ஸ்டாரு காத்தது ஸ்டார் என்ன இப்ப கிறிஸ்மஸ் ஆயுண்டு கிறிஸ்மஸ் ஆயுண்டா எடா டேய் நம்மளே അമ്പലത്തിൽ പോണ ആൾക്കാരല്ലേ അമ്പലത്തിൽ പോണ ആൾക്കാര് സ്റ്റാറ് തൂക്കൂല അത് പള്ളിക്കാരാണ് തൂക്കണത് നമ്മ അമ്പലത്തിൽ പോണവരാണ് നമ്മ തൂക്കൂലട്ടാ കേട്ടാ നമുക്ക് ഓണം വരുമ പൂക്കളുടാ ഓക്കെ മുമ്പക്കോ പിള്ളേരൊരു കാര്യം അച്ചമ്മയുടെ മോളെന്താണ് സങ്കടപ്പെട്ടിരിക്കുന്നത് ഒന്നുമില്ലേ അച്ചമ്മയുടെ പോയി അച്ചമ്മ അമ്പലത്തിൽ പോയി അച്ചമ്മേ അമ്പലത്തിൽ പോണ സ്റ്റാറിടോ എന്ത് പറ്റി അച്ചമ്മ എന്നല്ലോ അമ്പലത്തിൽ പോണ സ്റ്റാറിടൂരാന്ന് ആഹാ അച്ഛൻ അങ്ങനെ പറഞ്ഞ അച്ചമ്മ ചോദിക്കാട്ടാ നമുക്ക് സ്റ്റാറിടാട്ടാ മോ സങ്കടപ്പെടണ്ടട്ടാ ബാ മോനകത്ത് പോയി കളിച്ചോട്ടാ പോയിക്കോ അകത്ത് പോയിരുന്ന് കളിച്ചോ ഇവനെന്നാലെന്താണ് ഇങ്ങനെ എടാ കുഞ്ഞോനെ ഇങ്ങോട്ട് വന്നേടാ നീ കൊച്ചിനോട് എന്താ പറഞ്ഞുകൊടുത്തേ ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു ആ അമ്പലക്കാര് നക്ഷത്രം തോക്കൂല അത് ഞാൻ പറഞ്ഞു ശരിയല്ലേ ക്രിസ്മസ് ആരുടെയാണ് ക്രിസ്ത്യാനികളുടെയാണ് അത് അവര് തൂക്കിക്കോളും നമ്മളെന്തിനാണ് നക്ഷത്രം നോക്കണത് നീയൊക്കെ ഇത്ര വളർന്നു വലുതായില്ലേടാ ഇനിയെങ്കിലും നിന്നെയൊക്കെ ചിന്താഗതി മാറ്റിക്കൂടെ ഈ ഇത്തിരി ഇല്ലാത്ത കുഞ്ഞിന്റെ മനസ്സിൽ എന്തിനാണ് ഈ ജാതി മതവും പറഞ്ഞ് ആ വിഷം കുത്തിവെക്കണത് ഞാൻ ഹിന്ദുവാണ് നീ ക്രിസ്ത്യാനിയാണ് അവ മുസ്ലിമാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ നമ്മളെല്ലാം മനുഷ്യരാണെന്ന് പറഞ്ഞു കൊടുക്കടാ നമ്മളെല്ലാം ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞു കൊടുക്കടാ ഇനി വരുന്ന തലമുറയെങ്കിലും ജാതി മതം നോക്കാതെ പരസ്പരം സ്നേഹിച്ച് ജീവിക്കട്ടെ പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി നീ ഇതുപോലെ കൊച്ചിനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ നീ വലുതായി നിന്നൊന്നും ഞാൻ നോക്കൂല അമ്മടെ നിന്ന് നല്ലത് കിട്ടോട്ട മോനി പോയി കൊച്ചിന് സ്റ്റാർ മേടിച്ചുണ്ടോ കൊടുക്കടാ സ്വർഗം തന്നെ നീയേ നമുക്ക് തീരത്തെ നാളിൽ പണ്ടേ ഇഷ്ടം തേടി സൂപ്പറാണ് ഇഷ്ടപ്പെട്ട എന്റെ വീട്ടിൽ നക്ഷത്രം വന്നേ മക്കള് എത്ര വളർന്നു വലുതായാലും അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ആ തിരുത്തലിലൂടെ അവർക്ക് വരുന്ന തിരിച്ചറിവ് അത് നൽകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റൂലട്ടാ ഏവർക്കും നന്ദോസ് ഫാമിലിയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഡാ